ഓം ശാന്തി. പ്രാത്തം മുരളി. ഡേറ്റ് 17/4/2018. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ, ഐസേ കോയി ഗഫ്ലത് മത് കരോ ജിസേ മായാക്കോ തപ്പട് ലഗാനി ക ചാൻസ് മിലേ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, മായിക്ക് നിങ്ങളെ അടിക്കുവാനുള്ള ചാൻസ് ലഭിക്കുന്ന വിധത്തിലുള്ള യാതൊരു തെറ്റുകളും ചെയ്യരുത്. അഗർ ശ്രീമത് പർ നഹി ചലേങ്കെ തോ മായ തപ്പഡ്മാർ മൂ ഫേർ ദേകി. ഒരു പക്ഷേ ശ്രീമതം അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ മായ നിങ്ങളെ അടിക്കുകയും മുഖത്തെ തിരിപ്പിക്കുകയും ചെയ്യും. പ്രശ്ന: സൂര്യവംശി രാജധാനി മേ എയർ കണ്ടീഷൻ ടിക്കറ്റ് ലേനി കാ ആധാർ ക്യാ ഹെ വോ കിനെ പ്രാപ്ത് ഹോത്തി ഹെ. സൂര്യവംശി രാജധാനിയിൽ എയർ കണ്ടീഷൻ ടിക്കറ്റ് എടുക്കുവാനുള്ള ആധാരം എന്താണ്? ആർക്കാണ് ഈ ടിക്കറ്റ് ലഭിക്കുക? ഉത്തർ: സൂര്യവംശി രാജധാനി മേ എയർ കണ്ടീഷൻ ടിക്കറ്റ് ലേനി കേ ലിയെ ഹർ കദം ശ്രീമത് പർ ചൽനാ പടേ. സൂര്യവംശി രാജധാനിയിൽ എയർ കണ്ടീഷൻ ടിക്കറ്റ് എടുക്കുന്നതിനായി ഓരോ ചുവടും ശ്രീമതത്തിൽ കൂടി നടക്കണം. അപ്പന സബ് കുജ് ബാപ്പ അർപ്പൺ കർണാപ്പടെ. തൻ്റെതെല്ലാം തന്നെ ബാബയിൽ അർപ്പിക്കണം. ജോ പൂരെ അർപ്പൺ ഹോത്താ ഹെ വഹി സാവുക്കാർ ബന്തേ ഹെ. ആരാണോ പൂർണ്ണമായും അർപ്പണമാകുന്നത് അവർ തന്നെയാണ് സമ്പന്നരാകുന്നതും. സൂര്യവംശി രാജധാനി ഹൈ ഹി എയർ കണ്ടീഷൻ. സൂര്യവംശി രാജധാനി എന്നത് എയർ കണ്ടീഷനാണ്. തുമാരി ഏം ഓബ്ജെക്റ്റ് ഈ ഹേ സൂര്യവംശി പദ പ്രാപ്ത കർണ ബാക്കി നമ്പർ വാർ പദട്ടോ ഹൈ ഹി. നിങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് എയർ കണ്ടീഷൻ ടിക്കറ്റ് പ്രാപ്തമാക്കുക എന്നത്. ബാക്കിയെല്ലാം തന്നെ ക്രമസംഖ്യ പ്രകാരമായിരിക്കും. ഗീത്ത്: വോ ബഡാ ഖുഷ് നസീബ് ഹേ. അവർ വളരെ വലിയ ഭാഗ്യവാനാകുന്നു. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: ഒന്ന്, ഹർ ഏ കിസ് ഡ്രാമ കെ വശ്. ഓരോരുത്തരും ഈ ഡ്രാമയ്ക്ക് വശരാണ്. ഇസ് ഡ്രാമ കി കിസി ബി സീൻ കോ ദേഖ്തേ സംശയ നഹി ഉട്ടാന. ഈ ഡ്രാമയിലെ ഏതൊരു ദൃശ്യത്തെ കാണുമ്പോഴും അഥവാ കാഴ്ചകൾ കാണുമ്പോഴും ഒരിക്കലും സംശയങ്ങൾ ഉന്നയിക്കപ്പെടരുത്. ഡ്രാമ കെ ഹർ റാസ് കോ അച്ഛ രീത്ത് സമജ്ക അഡോൾ റഹന. ഡ്രാമയുടെ ഓരോ രഹസ്യത്തെയും മനസ്സിലാക്കി ഉറച്ചവരായിരിക്കണം. രണ്ട്, അപ്പനേക്കോ അവിനാശി ആത്മാ സമജ് ഈ ശരീർ സെ ഡിറ്റാച്ച് ഹോ അശരീരി ബന്നേക്ക് അഭ്യാസ് കർണ. സ്വയം അവിനാശിയായ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് അശരീരികളാകുവാനുള്ള അഭ്യാസം ചെയ്യണം. വരദാൻ: ബാപ്കേ ദിയേ ഹുയേ ഖജാനേക്കോ മനൻക്ക് അപ്പന ബനാനേ വാലെ സദാ ഹർഷിത് സദാ നിശ്ചിന്ത്. ബാബ നൽകിയിരിക്കുന്ന ഖജനാവുകളെ മനനം ചെയ്ത് സ്വന്തമാക്കുന്ന സദാ ഹർഷിതരും സദാ നിശ്ചിന്തരുമായി ഭവിക്കൂ. വിശദീകരണം: ആ ബച്ചോങ്കേ മനൻ വ സിമരൻ കർണേ ക ചിത്ര ഭക്തി മാർഗമേ വിഷ്ണു ക ദിക്കായ ഹെ. താങ്കൾ മക്കൾ മനനം അഥവാ സ്മരണ ചെയ്യുന്നതിൻ്റെ സ്മാരകമാണ് വിഷ്ണു രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. സാംപുക്കോ ശയ്യ ബനാദിയ അർത്ഥാ വിക്കാർ അധീൻ ഹോകയെ. സർപ്പത്തെ ശയ്യയാക്കിയിരിക്കുന്നു, അതായത് വികാരത്തെ തൻ്റെ അടിമയാക്കി. മായാസെ ഹാർ കാനേക്ക് യുദ്ധ കർണേക്ക് കൊയ് ചിന്താനഹി സദാ മായാജി തർത്ത നിശ്ചിന്ത. മായോട് തോൽക്കുന്നതിൻ്റെയോ യുദ്ധം ചെയ്യുന്നതിൻ്റെയോ യാതൊരു ചിന്തയും ഇല്ലാത്ത സദാ മായാജീത്, അതായത് നിശ്ചിന്തനാണ്. റോസ് ഞാൻ കി നെയ് നെയ് പോയിൻറ്റ് സ്മൃതി മെറക് മനൻ കറോ തോ ബഡാ മസ ആയേക. ദിവസവും ജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ പോയിൻസുകളെ ബുദ്ധിയിൽ വെച്ച് നിത്യവും മനനം ചെയ്യുക. അപ്പോൾ വളരെയധികം ആനന്ദമുണ്ടാകും. സദാ ഹർഷിത് രഹേങ്കെ ക്യൂക്കി ബാപ്കാ ദിയാ ഹുവ ഖജാന മനൻ കർണേ സേ അപ്പന അനുഭവ് ഹോത്താ ഹെ. സദാ ഹർഷിതരായിരിക്കുകയും ചെയ്യും. കാരണം ബാബ നൽകിയിരിക്കുന്ന ഖജനാവുകളെ മനനം ചെയ്യുന്നതിലൂടെ സദാ അനുഭവമുണ്ടാകുന്നു. ശ്ലോകൻ: സ്വപരിവർത്തക് വോ ഹേ ജിസ്കെ അന്തർ സദാ യ ശുഭഭാവന ഇമർജ് രഹേ കി ബദലാ നഹി ലേനാ ഹെ ബദൽക്കർ ദിക്കാന ഹെ. ആരുടെ ഉള്ളിലാണോ സദാ ഈ ശുഭഭാവന ഉണ്ടായിരിക്കുന്നത്, അതായത് പ്രതികാരം ചെയ്യുന്നതിന് പകരം സദാ
സ്വയം ആദ്യം പരിവർത്തനപ്പെടണം. അവരാണ് സ്വപരിവർത്തകർ. ഓം ശാന്തി.